ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജിയൻ ജിയോ റൈറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽസ് കളിക്കാൻ പോകുന്ന യെസ് അർജൻറ്റീനയായിട്ട് കാത്തിരുന്ന് കാണുക. നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു യെസ്. എന്തും സംഭവിക്കാം. സെമി ഫൈനൽസ്, മെസ്സിയും സംഘവും നെയ്മറും സംഘവും, ആര് വേണമെങ്കിലും ജയിക്കാം. അമറഗോളി മാർട്ടിനസ് അറ്റാക്കിങ്ങിന്, നമ്മുടെ അറ്റാക്കിങ് അവരുടെ മാർട്ടിനസ് ആണ് കേസ് സ്ട്രൈക്കർ. ലെഫ്റ്റിങ്ങിൽ മെസ്സി ഉണ്ട്. പവർ കുറഞ്ഞു പോയി ഗൈസ്, പവർ ഇത്തിരി അടിച്ചിരുന്നെങ്കിൽ. ഓ, ഇത്തിരിയുടെ പൊങ്ങി വന്നിരുന്നത് കറക്റ്റ് ആകുമായിരുന്നു. ഉൾപ്പാറിലോ ഇതുകൊണ്ട് ടൈഗോ സിൽവ മാർട്ടിനസ് മെസ്സി അടിച്ചു ഗൈസ്. സാധാരണ നമ്മൾ അറ്റാക്കിങ് അങ്ങോട്ട് ചെയ്യാറ്, ഇവര് 17th മിനിറ്റിൽ ഇവിടെ ത്രൂ ബോൾ വാങ്ങിക്കാൻ ആരുമില്ലല്ലോ. നെയ്മർ, ഓ മാർട്ടിനസ്, എമിലിയാനോ മാർട്ടിനസ് കറക്റ്റായിട്ട് സേവ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതാണ് നമുക്ക് പ്രശ്നമാകുന്നത്. അവന്മാർ തന്നെ ഗോൾ അടിക്കുന്നു കേട്ടോ. ഡ്രോയിങ് വഴങ്ങിയിരിക്കുന്നു. നമുക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. കറക്റ്റായിട്ട് കയറി പോകണമെങ്കിൽ. ഗോൾ ഗേസ്, ആ ഗോള് കണ്ടോ ഗേസ്, നല്ല അടിപൊളി അട്ടാറ് ഗോള്. നിങ്ങൾ കണ്ടില്ലേ, കാണോ ഗേസ്, അത്യാവശ്യം അടിപൊളി ഗോളാണ് ഗേസ്. എവിടെ നിന്നൊരു ഷോട്ട് അടിച്ചു, അത് അവൻ്റെ തടഞ്ഞെങ്കിലും അവിടെ എമിലിയാനോ മാർട്ടിനസ് തട്ടി വെളിയിലേക്ക് കളയാൻ നോക്കിയെങ്കിലും അകത്തേക്കാണ് ഗേസ് വന്നത്. കറക്റ്റ് പാസ് ഗേസ്, അത് കറക്റ്റ് ഗോൾ ഗേസ്. ഗ്യാപ്പിലൂടെ നെയ്മറിന് കിട്ടിയില്ല. നെയ്മറിന് കിട്ടിയില്ല. കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് സമനിലയാക്കിയിരിക്കുന്നു ഫ്രണ്ട്സ്. അടിപൊളിയായിട്ട് നമ്മൾ സമനിലയാക്കി. മെസ്സി അവിടെ ഫസ്റ്റ് ഹാഫിൽ ഗോൾ നേടിയപ്പോൾ നമ്മളൊന്ന് പേടിച്ചു. ഇപ്പോഴും പേടിക്കേണ്ട അവസ്ഥയാണ്. ഇതെന്തെങ്കിലും നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാലെ തട്ടി തന്നെ അവർക്ക് കിട്ടുന്നു. അതെന്തായാലും മിസ് പാസ്സായി. പക്ഷേ വീണ്ടും മിസ് പാസ്. ഉയ്യോ, നല്ല അടിയായിരുന്നു. സമനില മാറ്റി സ്കോറിങ്ങിലേക്ക് കടക്കാമായിരുന്നു. ഇതുപോലത്തെ മാരിൻ്റെ അറ്റാക്കിങ് അങ്ങനെ മാർട്ടിനസിൻ്റെ കയ്യിലേക്ക് മാറും ഗോൾ. പിന്നെ ഡീമരിയിലേക്ക് കൊടുക്കും. ഡീമരിക്ക് അറ്റാക്കിങ് ക്ലിയറൻസ് നടത്തിയിരിക്കുന്നു.
മെസ്സി. എത്ര ക്ലിയറൻസ് ആ കേസ് നമ്മൾ ആ പോസ്റ്റ് നടത്തിയിരുന്നു. തൊണ്ണൂറ് മിനിറ്റുകൾ കഴിഞ്ഞു കേസ്, ഞാൻ പോലും അറിയാതെ 90 മിനിറ്റ് ആയി. ഗോൾ ഗെയിം എവിടെ നിന്നാ ഗോൾ അടിച്ചതെന്ന് കണ്ടോ? ആ തട്ടിപ്പൊളിയായിരുന്നു കേസ്. അവിടെ നിന്ന് ചുമ്മാ ലോബ് ചെയ്ത് കൊടുത്ത പാസ് ചെയ്ത് കൊടുത്ത ബോളാണ് കേസ്. അത്ര അകലെ നിന്ന് ചുമ്മാ പാസ് ചെയ്ത് കൊടുത്ത ബോള് കറക്റ്റ് വലയിൽ കയറിയിരിക്കുന്നു. അട്ടിപ്പൊളി, വാട്ട് എ ഗോൾ ഫ്രം സെമി ഫൈനൽ. അറ്റാക്കിംഗിലേക്ക് തുടങ്ങി നമ്മുടെ ഡിഫൻഡേഴ്സ്. ലക്ക് കേസ്, ലക്ക് എന്ന് വെച്ചാ അമ്മതി ലക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറായി ആ മെസ്സീനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പ്രശ്നം ഗോൾ കീപ്പർ പിടിച്ചു, അവനെടുത്തു. അയ്യോ, അത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. കളി അവസാനിച്ചു കേ, ഒന്നിനെതിരെ 2 ഗോളുകൾക്ക്. നമ്മൾ ജയിച്ചു കേസ്, 1-2 ഗോളുകൾക്ക്. 17-ാം മിനിറ്റിൽ മെസ്സി അടിച്ചെങ്കിൽ 33-ാം മിനിറ്റിൽ നമ്മൾ അടിച്ചു കേസ്. പിന്നെ 101-ാം മിനിറ്റിലൂടെ അടിച്ചു നമ്മൾ കയറി കേസ്. 2-1 ഫൈനൽസിലേക്ക് കടന്നു. തോന്നിയായിരുന്നു ഫ്രാൻസ് ആയിരിക്കും എന്ന്, നമ്മളെ ഫൈനൽ എതിരാളി ഫ്രാൻസ് ആണ്. അപ്പോൾ ഫൈനൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മൾ 300 സബ്സ്ക്രൈബർ കൗണ്ടിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.